ഹായ് ആൾ, വെൽക്കം ടു മോം ലൈഫ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ബോട്ടിൽ ആർട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു രീതിയിലുള്ള ഒരു ആൻറ്റിക് ടച്ചുള്ള ബോട്ടിൽ ആർട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വളരെ സിമ്പിളാണ്, നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ആൻറ്റിക് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ക്ലേ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പക്ഷേ ക്ലേ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ടിൽ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ദാ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഞാനൊരു ഹൈഡ്രോപോണിക് പ്ലാന്റ് ചെയ്യണം എന്ന് കരുതിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇതിലും ചെറിയ ക്യൂട്ടായിട്ടുള്ള വേറൊരു ബോട്ടിൽ കിട്ടിയപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഓൾറെഡി ഒരു ഹൈഡ്രോപോണിക് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടുനോക്കണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലെയർ ടിഷ്യൂ പേപ്പർ ഈ ബോട്ടിലിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ വൈറ്റ് ഗ്ലൂവും വാട്ടറും 1:1 റേഷ്യോയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലെയറിൽ ടിഷ്യൂ പേപ്പർ ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചും കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലിൽ പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്നത്തെ ബോട്ടിൽ ആർട്ടിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മറ്റൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ദാ നമ്മുടെ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് ചെയ്യാം. പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് എക്രിലിക് കളേഴ്സ് ആണ്. ഇത് ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോട്ടിങ് തന്നെ മതി കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കഴിഞ്ഞ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങയുടെ സീഡ്സ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ബോട്ടിലാട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൻറ്റിക് ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ക്ലേ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ അപ്പോൾ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ബോട്ടിലാട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേസ് വേണം. അപ്പോൾ ഞാൻ ദാ പല വലുപ്പത്തിലുള്ള സർക്കിൾസ് ഇതുപോലെ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സീഡ്സ് എല്ലാം റൗണ്ടായിട്ട് നമുക്കിതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയാൽ നമുക്ക് അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള രണ്ട് പെറ്റൽസിൻ്റെ മിഡിലായിട്ട് വേണം നമ്മൾ സെക്കൻഡ് ലെയറിലുള്ള പെറ്റൽ പ്ലേസ് ചെയ്യേണ്ടത്. അത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം മുന്നേ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. അടുത്തൊരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫുൾ സർക്കിൾ വേണ്ട. അപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ ഒരു കാൽ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് ചുറ്റുമായിട്ട് പെറ്റൽസ് ഒട്ടിച്ചെടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഒരു പൂവ് ഇങ്ങനെ വിടർന്ന് വരുന്ന ആ ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നുന്നതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. അടുത്തതായിട്ട് നമുക്ക് രണ്ട് ബഡ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡിൽ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൽ ഈ സീഡ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് രണ്ട് ബഡ്സും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഫ്ലവേഴ്സിനെല്ലാം റെഡ് കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് റെഡ് കളറാണോ ഉള്ളത് അത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആവുമല്ലോ. ഇപ്പോൾ പെയിൻറ്റിങ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാം നമ്മുടെ ബോട്ടിലിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. പല പാറ്റേൺസിൽ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. അതിൽ ഇഷ്ടപ്പെടുന്ന പാറ്റേൺസ് ഉണ്ടെങ്കിൽ ഫോണിൽ ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അവസാനം അതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിലിപ്പോൾ ഫസ്റ്റ് രണ്ട് ഫ്ലവേഴ്സിൻ്റെ പൊസിഷൻ എനിക്ക് ഷുവറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു വെച്ച് നോക്കിയപ്പോൾ. ബാക്കിയുള്ളത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് വലിയ ഫ്ലവേഴ്സിനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒട്ടിക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെയുള്ള റൗണ്ട് ബോട്ടിൽസിലൊക്കെ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് അത് വെറുതെ ടേബിളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ സൈഡിലേക്ക് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ ദാ ഇതുപോലെ ഒരു എക്ട്രേ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ എക്ട്രേയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ നല്ല സ്റ്റേബിളായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റെമ്മാണ്. അപ്പോൾ സ്റ്റെമ്മ് നമുക്ക് ടിഷ്യൂ പേപ്പറും അതുപോലെ ഗ്ലൂ സൊല്യൂഷനും വെച്ചിട്ടുണ്ടാക്കാം. അപ്പം എനിക്ക് ഒരു ഈവൺ ആയിട്ടുള്ള കുറച്ച് സ്റ്റെമ്മാണ് വേണ്ടത്. അതായത് ഏകദേശം ഒരേ നീളത്തിലും തിക്നെസ്സിലൊക്കെ ഉള്ള സ്റ്റെമ്മാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലൂ സൊല്യൂഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാ സ്റ്റെമ്മും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഏകദേശം ഒരേ അളവിൽ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തെടുത്തത്. ലീഫിനായിട്ട് ഞാൻ ഇതുപോലെ കാർഡ് ബോർഡിൽ നമുക്ക് വേണ്ട ലീഫിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന കളറ് സാപ്പ് ഗ്രീൻ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലാറ്റ് ബ്രഷ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ബ്രഷിൻ്റെ തന്നെ ഒരു പാറ്റേൺ ആ ലീഫിൽ ക്രിയേറ്റ് ആയി വരും. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ ലീഫ് കാണാനായിട്ട്. അപ്പോൾ സ്റ്റെം ഒട്ടിക്കാനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്തത് ഗ്ലൂഗണ്ണാണ്. അപ്പോൾ ഗ്ലൂഗൺ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ അത്രയും കംഫർട്ടബിൾ ആയിട്ട് വരുന്നില്ല, അത്രയ്ക്ക് ഒരു വൃത്തിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സൂപ്പർ ഗ്ലൂ ഉണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കി സ്റ്റെമ്മും ലീഫും അതുപോലെ തന്നെ അതിൻ്റെ മിഡിലുള്ള ആ ഒരു പോർഷനൊക്കെ ഞാൻ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോൾ നമ്മുടെ പാറ്റേൺ മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ മിഡിൽ പോർഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കുരുമുളകാണ്. അപ്പോൾ അതും നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതും സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റെമ്മിന് സാപ്പ് ഗ്രീൻ കളറാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ മിഡിലുള്ള കുരുമുളകിന് ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ബ്ലാക്ക് ആയി തന്നെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഭംഗി കുറവാണ്. അപ്പോൾ ബ്രൗൺ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുക. ഇപ്പം നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പം അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് കളർ പാച്ചസ്, ബാക്ക്ഗ്രൗണ്ട് കളർ എല്ലായിടത്തേക്കും എത്താത്ത പോലെയുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ ഞാൻ ദാ ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് എടുത്തിട്ട് ജസ്റ്റ് ആ വൈറ്റ് കാണുന്നിടത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്രീൻ സ്റ്റെമ്മിന് പെയിൻറ്റ് ചെയ്തപ്പോൾ ആ ഗ്രീൻ കളർ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കളറിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്, ജസ്റ്റ് ആ ഭാഗം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ആ മിസ്റ്റേക്ക് അവിടെ ഹൈഡായി പോയിക്കോളും. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ചെയ്യുന്ന സമയത്ത് അത് ഗ്രീനിലേക്കോ റെഡിലേക്കോ ഒക്കെ സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. ഏത് കളറാണോ നമുക്ക് അവിടെ വേണ്ടത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അക്രിലിക് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗുണമുണ്ട്, അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മുകളിൽ ഏത് കളർ വേണമെങ്കിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ബോട്ടിലിന് ഒരു ആൻറ്റിക് ടച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാമലിൻ്റെ മെറ്റാലിക് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 4 ഷെയ്ഡാണ് വരിക: ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, പിന്നെ കോപ്പർ. അപ്പോൾ അതിൽ ബ്രോൺസ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കയ്യിൽ ഒരല്പം പെയിൻ്റ് ആക്കുക, വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, നിങ്ങളിപ്പോൾ വിഷ്വലിൽ കാണുന്നത് പോലെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു പാറ്റേൺ അവിടെ തന്നെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് കൊടുത്തത്. ഈ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ കൂടി ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കവറിങ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പം ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്ത് നോക്കി നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഫ്രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഫിംഗർ ടിപ്പിൽ വളരെ കുറച്ച് മാത്രം പെയിൻ്റ് എടുക്കുക, എന്നിട്ട് ഫ്രണ്ടിൽ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ അങ്ങനെ തന്നെ കാണണം, ബ്രോൺസ് കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ടച്ച് മാത്രമേ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. അല്ലാതെ ബ്രഷ് ഒന്ന് യൂസ് ചെയ്ത് അടിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ൾ
ലീഫിനും സ്റ്റെമ്മിനും കുറച്ചും കൂടി ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഗോൾഡ് കളറാണ്. അപ്പോൾ ഗോൾഡ് മെറ്റാലിക് കളർ ഫിംഗർ ടിപ്പിൽ വളരെ കുറച്ചൊരു എമൗണ്ടിൽ മാത്രം എടുക്കുക, എന്നിട്ട് ലീഫിലും സ്റ്റെമ്മിലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി പെയിൻറ്റിങ് മുഴുവനായിട്ടും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വാർണിഷ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് ക്ലിയർ വാർണിഷാണ്. ഇത് നിങ്ങൾക്ക് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടും. അപ്പം അത് ഒരു രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഇതേ ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ വർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്കൊന്നും എടുത്ത് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ബോട്ടിലായിട്ട് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ നിങ്ങൾ വിഷ്വലിൽ കാണുന്നുണ്ടാവും, ഇതിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.